not that കളഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയാണ് എല്ലാവരുടെ മൊബൈലും നമുക്ക് കളിക്കാൻ സാധിക്കുക അതായത് നമ്മളൊരു ബസ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കളിച്ച ഏകദേശം എല്ലാവരുടെ മൊബൈലും ഇങ്ങനെ നമുക്കൊരു ഈ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് എങ്ങനെ കളിക്കാം എന്നുള്ളതാണ് കാരണം ഗവൺമെൻറ്റിൽ എപ്പോഴും വരുന്നൊരു സംഗതിയാണ് നമുക്കൊരു ഈ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കളിക്കാൻ പറ്റാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കളിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ കാണിച്ച് തരാൻ പോകുന്നത് അപ്പോൾ എൻ്റെ മൊബൈലിൽ ഞാനങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് കൃത്യം കൃത്യമായി തന്നെ കാണിച്ച് തരാൻ പോകുന്നത് അപ്പോൾ വീട് നമുക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുക സോറി നമ്മളൊരു വീഡിയോ എടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു രണ്ട് മൊബൈലിലായിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ കഴിച്ച് അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റോറിൽ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ പ്ലാസ്റ്റോറിൻ്റെ കാര്യമാണ് അപ്പോൾ നമ്മളൊരു ആപ്പ് വർക്കാവ് പോലെയെന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാസ്റ്റോറിൽ കയറിയിട്ട് നമ്മളൊരു ഈ ഫുട്ബോൾ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ സെർച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മൊബൈലിൽ ഒരു ഇ ഫുട്ബോൾ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് ഏകദേശം ഉറപ്പാണ് അപ്പോൾ വർക്ക് ചെയ്യാത്ത അവസ്ഥ വരുമ്പോൾ വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു നമ്മളൊരു ലിങ്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്തിട്ട് ആ ഒരു ലിങ്ക് വഴി നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കഴിഞ്ഞ പറഞ്ഞാൽ ആ ഒരു ഇതേ ഒരു സംഗതി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരു മൊബൈൽ കളിക്കാൻ പറ്റില്ല അവരുടെ ഒരു മെസ്സേജിനോട് താഴെ കാണുന്നുണ്ടാവും ഒരു റെഡ് കളിൽ റിമൈൻഡർ ആയിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരു ഗെയിം നമ്മൾ ഈ ഒരു മൊബൈൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല കാരണം ഓരോ ആപ്പിനും ഓരോ ഗെ ഗെയിംസും അതിൻ്റെ തരത്തിലുള്ള സിസ്റ്റം റിക്വയർമെൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഗെയിം നമുക്ക് കളിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ നമ്മളൊരു ബോർഡ് ഫോണോടെ താഴെ പോയി കഴിഞ്ഞാൽ റിക്വയർമെൻറ്റ് കാണിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും നിങ്ങളൊരു ഈ ഒരു ഈ ഒരു ഗെയിം നിങ്ങൾ കളിക്കാൻ സാധിക്കില്ല എന്നു പറഞ്ഞിട്ട് എഴുതി കാണിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്ലാൻ ി നമുക്കൊരിക്കലും ഒരു ഗെയിം എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇനി എൻ്റെ മൊബൈലിൽ അതായത് എൻ്റെ മൊബൈലിൽ ഒരു ഗെയിം നമ്മളൊരു ഈ ഫ്രൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നെന്ന് പറയുന്ന ഈ ഒരു ഗെയിം ഞാൻ എൻ്റെ മൊബൈലിൽ കൃത്യ കളിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു ഗെയിമുണ്ട് ഒരു ടാക്സി എന്ന് പറയുന്ന ഒരു ഗെയിം ഈ ഒരു ഗെയിം എൻ്റെ മൊബൈലിൽ കളിക്കാൻ സാധിക്കില്ല ഇത് വീട്ടിലുള്ള മറ്റൊരു മൊബൈലാണ് അവരുടെ റെഡ്മി ആണ് അപ്പോൾ ഈ ഒരു മൊബൈലിൽ നമ്മൾ ഈ ഫ്രൂബിൾ കളിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ഗെയിം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ടാക്സി എന്ന് പറയുന്ന ഈ ഒരു ഗെയിം എൻ്റെ മൊബൈലിൽ കളിക്കാൻ സാധിക്കില്ല ഗെയിം കളിക്കാം പക്ഷേ എൻ്റെ മൊബൈലിൽ ഈ ഒരു എനിക്ക് കളിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ ഞാൻ ഈ ഒരു ഗെയിം ഇപ്പോൾ നിലവിൽ എൻ്റെ മൊബൈലിൽ ഞാൻ കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ വീഡിയോ പ്രൂഫ് വഴി കാണിച്ചുതരാം ഒരു അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന മൊബൈലാണ് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റർ റിക്വയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്തിന് കൃത്യതന്നെ മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് എനിയൊരു ഒരു ഗെയിം എന്ത് ഒരു ലിങ്ക് എന്ത് ചെയ്തു ഞാൻ എൻ്റെ ഒരു മൊബൈലിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു മൊബൈലിലേക്ക് ഇവിടെ എനിക്ക് ഞാൻ ഞാനി ഫുട്ബോൾ കളിക്കുന്നുണ്ട് അപ്പോൾ ഞാനീ ഒരു ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അവിടെ താഴെ വന്നിട്ടുണ്ട് ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ള റിമൈൻഡർ വന്നാൽ പോലും ഞാനിപ്പോൾ ഒരു ഗെയിം കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പ്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഗെയിം ഗെയിമിപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റില്ല നിങ്ങൾ കൃത്യനെ മനസ്സിലായിട്ടുണ്ടാവും കാരണം താഴെ അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഗെയിം ഇപ്പോൾ ഞാൻ നിലവിൽ ഞാൻ കളിക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കൃത്യനെ പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ അവിടെ ഒരു എബോഡ് ഫോണിൻ്റെ അവിടേക്ക് വന്നപ്പോൾ പോലും നമുക്കൊരു ഗെയിം കളിക്കാൻ പറ്റില്ല നിങ്ങളുടെ മൊബൈൽ കളിക്കാൻ പറ്റില്ല എന്നാണ് എന്നെ വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ ടാക്സി ഒരു ഗെയിം ഇപ്പോൾ ഞാൻ നിലവിൽ എൻ്റെ മൊബൈൽ ിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ഓരോ വെർഷൻ്റെ വ്യത്യാസം ഞങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഓരോ മൊബൈൽ ഓരോ ഗെയിം കളിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് റെഡ് ആയിട്ട് കാണുന്ന ഒരു ഗെയിമാണ് റെഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ഒരു മൊബൈൽ എന്ന് പറയുന്നത് കാണുന്നുണ്ടാവും ഞാൻ ഒരു ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ടാക്സി വേണ്ടി ഞാൻ ഒരു ഒരു ഗെയിമിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് വന്നിട്ട് കാണിച്ചു തരാം ആ ഒരു ഗെയിം എന്റെ ഹോം സ്ക്രീനിലാണ് കൃത്യമായി കാണിച്ചു തരാം നിങ്ങൾ നേരെ നോക്കുക ഈ ഫുട്ബോൾ അവിടെ കാണുന്നുണ്ടാവും അപ്പോൾ തൊട്ട് മോളുതാ മൂളുതാ ഇതാണ് ആ ഗെയിം എന്ന് പറയുന്നത് കുറച്ച് ആണ് അത് വീട് എടുക്കുന്ന സമയത്ത് വന്നാൽ ബ്ലർ ാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതാണ് ഒരു ഗെയിം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഇത് വർക്ക് ചെയ്യാത്ത ഈ ഒരു ഗെയിം പോലും ഞാൻ എങ്ങനെയാണ് എൻ്റെ മൊബൈലിൽ കളിച്ചത് എന്നുള്ളത് വളരെ സംശയമുള്ളൊരു ആയിരിക്കും അതുതന്നെയാണ് നമ്മളൊരു ഇത് ഈ രീതിയിൽ നിങ്ങളെ മൊബൈലിൽ നിങ്ങൾക്ക് ഈ ഫുട്ബോൾ കളിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്കൊരു ഗെയിം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് വന്ന് ചിലപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കാരണം ആ പറഞ്ഞു തന്നെ എടുത്ത് മറിച്ച് അങ്ങനെ ഒക്കെ തന്നെ നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ടാൽ മതി അങ്ങനത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രൂഫ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പത്ത് തൊട്ട് തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു നിലവിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു മൊബൈൽ ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ആയാലും അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള വേറെ ആയാലും മൊബൈലാണേലോ ആ ഒരു ഗെയിമിൽ ആ ഒരു ഇതിൽ ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പോൾ കളിക്കുന്നവരാണെങ്കിൽ അവിടെ കയ്യിൽ നിന്ന് ജസ്റ്റ് എക്സാണ്ടർ വഴിയോ നിങ്ങൾ സെൻഡ് ചെയ്ത് വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എ പി കെ പ്യൂർ അല്ലെങ്കിൽ ടാപ്പ് ടാപ്പ് ഈ ഒരു വഴിക്ക് നിങ്ങൾക്ക് ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ പറയുന്ന ഏറ്റവും ബെറ്ററായിട്ടുള്ള വേ എന്ന് പറയുന്നത് എക്സാണ്ട്രൽ വഴി നിങ്ങൾ ഒരു ആപ്പ് വിത്ത് വിത്ത് ഫയൽ എന്ത് ചെയ്യുക നിങ്ങൾ കയറ്റെന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ ചിലപ്പോൾ ഇൻസ്റ്റാൾ ആവില്ല ചിലപ്പോൾ ഇൻസ്റ്റാൾ ആയിരുന്നു കാണിക്കുക ഞാൻ ഇൻസ്റ്റാൾ ചെയ്താകുമ്പോഴത്തേക്ക് ഇൻസ്റ്റാൾ ആയി പക്ഷേ അതേപോലെ തന്നെ ഒരിക്കലും നിന്നൊരിക്കലും കാണിച്ചിരുന്നതാണ് നിങ്ങളൊരു വെറിച്ചെങ്കിലും മൊബൈലും കളിക്കാൻ സാധിക്കില്ലെന്നു പറഞ്ഞിട്ടായിരുന്നു പക്ഷേ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഗെയിം എൻ്റെ ഹോം സ്ക്രില്ലിന് കാണാൻ സാധിച്ചു ഒരു ടാക്സ് എന്ന് പറയുന്ന ആ ഒരു ഗെയിം അപ്പോൾ അതേ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ നിലവിലും നിങ്ങളുടെ കയ്യിലുള്ള ഈ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലാറ്റ്സ്റ്റോറിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്നു വെച്ചാൽ നിങ്ങൾ എക്സാൻഡർ ഒരു ഗെയിം കയറ്റി ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക കാണിച്ചാലും കാണിച്ചാലും അവിടെ വെക്കുക പിന്നെ ചിലർ ഇൻസ്റ്റാൾ കാണിച്ചിട്ട് ആപ്പ് നോട്ട് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ക്രിക്കറ്റിനെ കാണിച്ചു തരാം അവരെന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലവിൽ ഇപ്പോൾ നിങ്ങൾ അറുപത്തിനാല് ജി ബി ആണോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ജി ബി സ്റ്റോറേജ് നിങ്ങൾ നിങ്ങൾക്ക് എത്ര ഉണ്ടെങ്കിലും നിങ്ങൾ അതിലേക്ക് ഒരു പ്ലസ് മൂന്ന് ജി നിങ്ങൾ ആഡ് ചെയ്യണം ഒരു പ്ലസ് മൂന്നോ നാലോ അഞ്ചോ ജി ബി നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മസ്റ്റ് അതിൻ്റെ ഒരു ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾ കളിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം എന്ന് ഴിഞ്ഞാൽ നിങ്ങളുടെ നിലവിൽ നിങ്ങളുടെ മൊബൈലിൽ എത്ര സ്റ്റോറേജ് ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ അറുപത്തിനാല് ജി ബി സ്റ്റോറേജ് ഉള്ള ഒരു മൊബൈലാണ് ആ ഒരു സ്റ്റോറേജിൽ ഇപ്പോൾ അൻപത്തിനാല് ജി ബി നിങ്ങളിൽ ഫുൾ നിങ്ങൾ വീണ്ടും ഒരു എന്ത് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു പത്ത് ജി ബിയോ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവും അത് നിങ്ങൾ പതിമൂന്ന് ജി ബി ആക്കി കൂട്ടണം അതായത് ഇപ്പോൾ അമ്പത്തിനാല് ജി ബി നിങ്ങൾക്ക് വേണ്ടാത്ത ഫയൽസും കാര്യങ്ങളൊക്കെ ആച്ചുകൾ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും സ്റ്റോറേജ് കൂട്ടുക അതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഗെയിം നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ മസ്തായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു ായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആപ്പിൻസ് നോട്ട് ഇൻസ്റ്റാൾട്ട് ആവാത്ത ആവാത്തവർക്കാണ് ആ ഒരു സംഗതി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഗെയിം കളിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് ആവുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ ടാക്സി എന്ന് പറയുന്ന ഗെയിം ഞാൻ കുറച്ച് കളിച്ച് കഴിഞ്ഞാൽ ആ ഒരു കംഫോർട്ട് തന്നെ എനിക്ക് കളിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഗ്രാഫിക്സ് ഒരു മിനിമം ഹൈ ഒക്കെ ആക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു സമയത്തൊക്കെ വലിയൊരു കംഫോട്ടായിട്ട് എനിക്ക് കളിക്കാൻ സാധിച്ചില്ല പക്ഷേ നിങ്ങൾക്ക് നല്ല രീതി തന്നെ കളിക്കാനും സാധിച്ചിട്ടുണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ നല്ല ബെറ്റർ ആയിട്ട് കളിക്കാൻ സാധിക്കുക മാത്രമാണ് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ഒരു ഗ്രാഫിക്സ് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ലോ ഗ്രാഫിക്സ് ഒക്കെ ഇട്ട് കളിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം സെറ്റ് ആവുന്നതാണ് പിന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മളൊരു ചിലപ്പോൾ ഈ ഈ ഒരു ഗെയിം ആവില്ല നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് സോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് എടുത്ത് നോക്കുകയാണ് നിങ്ങൾ കളിച്ച് നോക്കുകയായിട്ട് വീടെത്രേ ഉള്ളൂ ആ വീഡിയോക്ക് ഉപകാരപ്പെടുന്നതെന്നാണ് വിചാരിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് വേറെ പ്രൂഫ് ആയി സാധ്യത കാണിച്ചിട്ടുണ്ട് ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ബാക്കിലിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ചോദിച്ചാൽ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ കൈസരിക്കും ബൈ